കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായിട്ടൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യമായിട്ട് നമ്മൾ കരിമീൻ നന്നായി ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സുർക്കയാണ് ആഡ് ചെയ്യണത്. ചെറുനാരങ്ങനീരുണ്ടെങ്കിൽ അതാണ് ബെറ്റർ കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ മീൻ മേൽ നന്നായിട്ടൊന്നാണ്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എല്ലാ മീനും രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മസാല തേച്ച് കൊടുക്കുക. അതുപോലെ ഉള്ളവശത്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്നാണ്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കരിമീൻ പൊള്ളിച്ചതാണ്. ഞാൻ പറയാൻ മറന്നുപോയില്ലേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കരിമീൻ പൊള്ളിച്ചത്. അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നായി മസാല തേച്ചിട്ട് ഒരു മണിക്കൂറോളം, ഒരു മണിക്കൂറിൽ കൂടുതലാണെങ്കിൽ അത്രയും ബെറ്റർ. അപ്പോൾ നമുക്കണ്ട് മാറ്റി വെക്കാം. മീൻ മസാല തേച്ച് വെച്ചിട്ട് അത്യാവശ്യം ടൈമായി. ഇനി നമുക്കതൊന്ന് പൊരിച്ചെടുക്കണം. അതിനുള്ളിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നും ചൂടായി വരുമ്പോൾ നമ്മൾ കരിമീൻ അതിലിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒരു സ്ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് രണ്ട് ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. ടേസ്റ്റിനും ഭംഗിക്കും വേണ്ടി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മീൻ്റെ രണ്ട് വശം നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു വശം വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് വശം ഒന്നാണ്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് വെന്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ടാണ് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കണം. മെയിൻ പരിപാടി അതാണ്. അതിന് വേണ്ടി ഒരു ഫ്രൈ പാനിക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നാലഞ്ച് വല്യുള്ളി ചെറുതായി അരിഞ്ഞത്, കുനുകുനായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അധികം ആവശ്യത്തിന് ഉപ്പിടുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മീൻ പൊരിച്ച് സെയിം ഫ്രൈ പാനിൽ തന്നെ ഉള്ളി വട്ടവും ബെറ്റർ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വേസ്റ്റായി പോകത്തില്ല. അപ്പോൾ നമ്മൾ ഉപ്പും ഉള്ളിയും കൂടി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അധികം തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ രണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കിതൊക്കെ ഒരു എരിവിനനുസരിച്ചിട്ടൊരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മസാല ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരര സ്പൂൺ മല്ലിപ്പൊടി, ഒരര സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അത് ഓപ്ഷണലാണ്, എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാകത്തിന് നിങ്ങൾക്ക് ഇടാം. പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്നിത് വാടി എന്നിട്ട് കുഴമ്പ് രൂപത്തിലാവുമ്പോൾ നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നുണ്ട് തിളക്കം കൊണ്ട് ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്ര നമ്മളെ മസാല. ഇനി അടുത്ത സ്റ്റെപ്പ്, നന്നായിട്ട് വാട്ടിയ വാൻ്റെല്ലയിൽ നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച് കരിമീൻ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി മസാലകളും കൂടെ വെച്ച് കൊടുക്കുക. കരിമീനെ കവർ ചെയ്യാൻ നോക്കുക കേട്ടോ. എന്നിട്ട് എല്ലാ വശത്തും നന്നായി മസാല സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് വാഴന്തലൊന്ന് നല്ല ടൈറ്റാക്കിയിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. നല്ല ടൈറ്റായതിനു ശേഷം ഒരു നൂലോണ്ടോ അല്ലെങ്കിൽ ഒരു വാഴനാരുണ്ടോ ടൈറ്റാക്കിയിട്ടൊന്ന് കെട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കതാണ് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള മീനും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ആദ്യം മസാല വെക്കുക, അതിൻ്റെ മുകളിൽ നമ്മൾ പൊരിച്ച മീൻ വെക്കുക, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് മസാല വീണ്ടും വെക്കുക. എന്നിട്ട് വാഴയെല്ലാം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ഫ്രീ പാനിനെ നന്നായി ചൂടാക്കിയിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം. രണ്ട് സൈഡും അത്യാവശ്യം ടൈം എടുത്തിട്ട് നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ കരിമീൻ വായൻ്റെ ഇലയിൽ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ അത്യാവശ്യം ചൂട് തന്നെ കഴിക്കാൻ നോക്കുക, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. പൊതി കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്മെല്ലുണ്ട്, ആ വാഴയിൽ വാടിയതിൻ്റെയും പിന്നെ ആ മസാലേൻ്റെ ഒക്കെ കൂടെ അടിപൊളി സ്മെല്ലാണ്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഈ മസാലയും നമ്മളെ മീൻ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ മീനും ആ മസാലയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.